തിയോഫനി ഗെയിം ഷോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ രുചിച്ചറിയാം. തിയോഫനി ഗെയിം ഷോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുന്ന നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. തൃശൂർ വെള്ളച്ചിറ ഫാത്തിമ മാതാ ചർച്ചിൽ നിന്ന് വരുന്ന ആബേൽ പി എസ് ആൻഡ് അഭിഷോർ ബെയ്നി, കൈയടിച്ച് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യാം. എറണാകുളം വടുതല സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വരുന്ന മേരി നിവ്യ ആൻഡ് ആൻഫിൻ ആന്റണി, നമുക്ക് കൈയടിച്ച് ഇവരെ നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. തൃശൂർ പുനമൂച്ചി സെന്റ് സേവ്യേഴ്സ് ചർച്ചിൽ നിന്ന് വരുന്ന ഗിഫ്റ്റി സേവിയർ ആൻഡ് അമൃത പി സ്റ്റേജു, നമുക്ക് അവരെ കൈയടിച്ച് നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. ഗിഫ്റ്റി, അമൃത, ആൻഫിൻ, മേരി, അഭിഷോ ആൻഡ് ഏവൽ, എല്ലാവരെയും ഒരിക്കൽ കൂടെ നിങ്ങളിലെ പ്രിയപ്പെട്ട ഈ തിയോഫനി ഗെയിം ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല സ്മാർട്ടായിട്ടുണ്ട് എല്ലാവരും. അബിൽ, റെഡിയല്ലേ? നല്ല ഉഷാറായിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് അല്ലേ? ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ഈ തിയോഫനി ഗെയിം ഷോയിൽ ഫസ്റ്റ് ആകും അല്ലേ? എന്നൊക്കെ മനസ്സിൽ തീരുമാനം എടുത്തിട്ടാണ് വന്നേക്കുന്നത് ആണോ? അതെ. എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് നിങ്ങള്? ഞങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ജപമാലയല്ലി പ്രാർത്ഥിച്ചു ആദ്യം. മാതാവിനെ കൂടെ വിളിച്ചു, മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായ പോലെ ഇവലിന്റെയും അഭിഷോറിന്റെയും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ആണോ അഭിഷോർ? പിന്നെ ഗെയിംസ് ഒക്കെ നന്നായിട്ടൊന്ന് ചെയ്തോക്കി. ഓക്കെ, പറ. മേരി, മേരി നിവ്യ, മേരി എന്നാണ് വിളിക്കുന്നത്, നിവ്യ എന്നാണ് വിളിക്കുന്നത്? നിവ്യ. നിവ്യ, ഓക്കെ. വചനങ്ങളൊക്കെ പഠിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി. ആ, ബൈബിളൊക്കെ വായിച്ചു. ബൈബിൾ വായിച്ചു, വചനങ്ങൾ പഠിച്ചു, പള്ളി ചെന്ന് പ്രാർത്ഥിച്ചു. പള്ളി ചെന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ. ആൻഫിൻ? ഞങ്ങൾ പ്രാർത്ഥിച്ചു, നന്നായിട്ട് ബൈബിളൊക്കെ വായിച്ചു, ഡാൻസ് ചെയ്തു, ഡാൻസ് ചെയ്തു. പിന്നെ വചനങ്ങൾ അത്യാവശ്യം പഠിച്ചു. വചനം അത്യാവശ്യം പഠിച്ചു. ഓക്കെ, പറയൂ അമൃത. ഗെയിമുകൾ കളിച്ചു നോക്കി, ഗെയിം കളിച്ചു നോക്കി, ബൈബിൾ വായിച്ചു നോക്കി, പ്രാർത്ഥിച്ചു. ഓക്കെ. ഗെയിമുകൾ കളിച്ചു നോക്കി, ഗിഫ്റ്റി, ബൈബിൾ വായിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു നന്നായി. ഗിഫ്റ്റി, വചനങ്ങൾ, ഇഷ്ടപ്പെട്ട വചനം പറഞ്ഞേ. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ എല്ലാ ചിന്തകളിലും വിറ്റ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. സ്വന്തം ജനമായിരിക്കും, സ്വന്തം മോളായിരിക്കും, ഗിഫ്റ്റി ആയിരിക്കും. ഓക്കെ. അവർ ജനങ്ങളെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിപ്പോയി. രാത്രിയായപ്പോഴും അവൻ തനിച്ചായിരുന്നു. പതിനാലാം അധ്യായം 23 വാക്യം. ആരാണ് തനിച്ചായിരുന്നു പ്രാർത്ഥിച്ചത്? യേശു. യേശു. ആൻഫിൻ? ആയിരം ആയിരം പൊൻവെള്ളികളെക്കാൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ ന്യായ പ്രമാണങ്ങളെയാണ് എനിക്ക് ഉത്തമം. സങ്കീർത്തനം 119:27. ഓക്കെ, പറയൂ നിവ്യ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ വചനം ആരും പറയാത്ത എന്ന് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും പറയുന്നൊരു വചനം എന്നെ ശക്തനാക്കും. പറയൂ, ഒന്നുകൂടെ പറ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. പറയൂ. ഏകദേവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 17:3. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണ് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 121 അല്ലേ? ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിയിരുന്നു, അത് പാട്ടുണ്ട്. എൻ സഹായം എവിടെ നിന്നു വരും? കേട്ടണ്ട, ഞാൻ പിന്നെ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഏതായാലും നിങ്ങളെല്ലാം വചനങ്ങളൊക്കെ പഠിച്ച് നല്ല ഒരുക്കത്തോടെ തിയോഫനി ഗെയിം ഷോ മത്സരിക്കാൻ വന്നിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളെല്ലാവരും വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ? റെഡിയാണോ? യെസ്. എങ്കിൽ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 1. ഗെയിമുകൾ
യേശുവിന്റെ ശിഷ്യന്മാർ അല്ലേ, ഏറ്റവും ഭാഗ്യമുള്ള ആളുകളാണ് അല്ലേ. യേശുവിന്റെ കൂടെ യേശു ജീവിച്ചിരുന്നപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ട അല്ലേ ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരുടെ പേരാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇവിടെ ടേബിളിൽ 12 പേര് മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റു പേരുണ്ട്. പക്ഷെ നമ്മൾ വെക്കേണ്ടത് ഈ 12 യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ പേരാണ് നമ്മൾക്ക് വെക്കേണ്ടത്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കറക്റ്റ് ഓർഡറിൽ വേണം വെക്കാനായിട്ട്. തോന്നിയ ഓർഡറിലാവരുത്, കറക്റ്റ് ഓർഡറിൽ വേണം വെക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്ന സമയം ഏകദേശം 1.5 മിനിറ്റാണ്. എത്ര മിനിറ്റാണ്? 1.5 മിനിറ്റ്. ഈ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വെക്കണം. അപ്പോൾ നിങ്ങൾ പേര് നോക്കിയപ്പോ പേരുകൾ കാണാനില്ല. ദൈവം പീറ്റർ എവിടെ, പത്രോസ് എവിടെ, എല്ലാം അങ്ങനെ നോക്കി 1, 2, 3 അങ്ങനെ വെക്കാൻ സമയമില്ല. നിങ്ങളുടെ കിട്ടുന്ന പേര് ആദ്യത്തെ പേര് യൂദാസ് കുര്യോത്ത് ആണെങ്കിൽ അത് എത്രാമത്തെ ആളാണെന്ന് വെച്ചാൽ അത് വെച്ച് വേണം പോകാനായിട്ട്. തോമസിനെ കിട്ടി, തോമസിനുള്ള പേര് എത്രാമത്തെ പേരെന്ന് വെച്ചാൽ അത് വെക്കണം. കിട്ടുന്ന പേരൊക്കെ കറക്റ്റായിട്ട് വെച്ച് പോകണം. ഫേക്ക് ആയിട്ടുള്ള പേരെടുത്ത് വെക്കുകയും ചെയ്യരുത്. മനസ്സിലായ? ശരിക്കും 12 പേരിൽ പെടാത്ത പേരുകളും ഉണ്ട്, അതിനകത്ത് 4 പേരുകൾ വേറെ ഉണ്ട്. അതെടുത്ത് വെക്കരുത്. റെഡിയാണോ കളിക്കാൻ? യെസ്. നിങ്ങൾ റെഡിയാണെങ്കിൽ Your time starts now. വേഗം വേഗം, സമയം കുറവാണ്, 1.5 മിനിറ്റ് മാത്രം. വെച്ചോ വെച്ചോ, ആ എണ്ണിയും നിക്കല്ലേ, വെച്ചോ, എന്നിട്ട് പിന്നെ നമുക്ക് വെക്കാം. മാറ്റി വെക്ക്. വെച്ചോ. പെട്ടെന്ന് പെട്ടെന്ന് പൊള്ളിച്ചു വെച്ചാൽ മതി. അവിടെ ഹോളിലേക്ക് കൂടെ പൊള്ളിച്ചു വെച്ചോ. ആ മതി. ഫാസ്റ്റ് 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 അടിച്ചോ. കമോൺ കമോൺ, വെച്ചോ വെക്കോ വെച്ചോ. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ കമോൺ. ഹൈ, പേരുകൾ ഓരോന്നും കിട്ടുമ്പോ തന്നെ വെക്ക. നിങ്ങൾ അതിനു വേണ്ടി സമയം കളയല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, വെക്ക് വെക്ക്. വേണം, അടുത്ത അടുത്ത്. വേഗം വേഗം, കമോൺ കമോൺ, വെച്ചോ, വെറുതെ തൊടിച്ചോ മതി. ആ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മത്സരം അവസാനിക്കുകയാണ്. നമ്മളെ ഫസ്റ്റ് ലെവൽ അവസാനിക്കുമ്പോൾ ആർക്കും തന്നെ മുഴുവൻ പേരുകളും വെക്കാൻ സാധിച്ചില്ല അല്ലേ. നമ്മൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. 1.5 മിനിറ്റ് കൊണ്ട് 12 ശിഷ്യന്മാരുടെ പേരും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പോയിന്റ് ഇല്ല. നിങ്ങൾക്ക് ആർക്കും ജയിക്കാൻ പറ്റിയില്ല. ഈ ലെവൽ വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഫ്യൂ ഓഫ് നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 2. ഈ ഷോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് അറിയോ? എന്തിനാ വന്നത്? ഉറക്കെ പറ, അമൃത ഉറക്കെ പറ. 12 ശിഷ്യ എന്തിനാണ് ഈ ഷോ ലോകത്തിലേക്ക് വന്നത്? മനുഷ്യരെ രക്ഷിക്കാനായിട്ട്. ഈശോ എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്? ദൈവത്തെ കുറിച്ച്. എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടോ. ഐബിളേ, ഉറക്കെ പറ, നന്മകളെ കുറിച്ചാണ്. ആണ് അഭിഷു, എവിടത്തെ നന്മകളെ കുറിച്ചാണ്? എവിടുത്തെ നന്മ പറ അമൃത? ഗിഫ്റ്റി, സ്വർഗരാജ്യത്തെ കുറിച്ചാണ് ഈശോ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പ്രസംഗിച്ചത് അല്ലേ. സ്വർഗരാജ്യത്താണ് നന്മകളുള്ളത് അല്ലെ. ദൈവത്തിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം. ആണോ? ദൈവമുള്ള സ്ഥലത്തെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്. ആണോ? ഈ സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകതകളും അവിടുത്തെ നന്മകളുമാണ് ഈശോ പ്രസംഗിച്ചത് അല്ലെ. അപ്പോ ഈശോ ഇതേപോലെ തന്നെ ഈശോയുടെ ശിഷ്യഗണത്തെ, ഈശോയ്ക്ക് ആദ്യം കുറെ ശിഷ്യന്മാര് ഈശോയെ ഫോളോ ചെയ്തിരുന്നു അല്ലെ. അതിൽ നിന്നാണ് ഈശോ 12 പേരെ തെരഞ്ഞെടുത്ത്
നമ്മൾ അവരുടെ പേരുകളാണ് കഴിഞ്ഞ ലെവലിൽ മത്സരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഗെയിം, ഈശോ ഇതിനിടയ്ക്ക് ഈശോയുടെ പ്രസംഗത്തിന്റെ പ്രസംഗം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറെ പേര് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരായിട്ട് കുറെ പേരുണ്ടായിരുന്നു. അവരെ 12 പേരുടെ ഗണങ്ങളായിട്ട് ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു അല്ലേ, നിങ്ങൾ എന്റെ നാമം പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കാനും നന്മകൾ ചെയ്യാനും ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ടൊക്കെ ആയിട്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജെംസ് മിഠായി തന്നിട്ടുണ്ട് അല്ലേ, പല കളറില ജെംസ് മിഠായി ഉണ്ട്, നീലുണ്ട്, ഏതൊക്കെ കളറുണ്ട്? നീല, പച്ച, യെല്ലോ, ഓറഞ്ച്, നാല് കളറ് ജെംസ് മിഠായി ഉണ്ട്. ഈ നാല് കളറിലെ മിഠായും 12 വീതമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നീല 12 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണമായി? 48 അല്ലെ, 48 മിഠായി. നിങ്ങൾക്ക് ഇവിടെ നാല് ചില്ലിന്റെ ഗ്ലാസ് ബോളുകൾ അല്ലെ, ബൗൾസ് ഉണ്ട്. ഇതിലേക്ക് ഓരോ നീല ജെംസ് ഒരു സ്ഥലത്ത് ഇടുക, ഓറഞ്ച് ഒരു സ്ഥലത്ത്, യെല്ലോ ഒരു സ്ഥലത്ത്, ഗ്രീൻ വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ നാല് സ്ഥലത്ത് വേണം ഇടാനായിട്ട്. ഒരാൾ വേണം ഓടിക്കൊണ്ടെന്ന് കൊടുക്കാൻ, ഒരാൾക്ക് എടുത്തു കൊടുക്കാം. മത്സരം ഇതാണ്. അപ്പൊ ഈശോ പ്രീക്ഷിത വേലയ്ക്കായിട്ട് അയക്കുന്ന ശിഷ്യന്മാരുടെ ഗണത്തിനെ നമ്മൾ ഈശോയെ സഹായിക്കുകയാണ് ആ ഗണത്തെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, അവരെ വേർതിരിച്ചു വിടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയ കിട്ടിയാ? കിട്ടിയാ? യെസ്. എങ്കിൽ ഇത് കളിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1 മിനിറ്റ് ആണ്. എത്ര മിനിറ്റ് ആണ്? നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് 1.5 മിനിറ്റ് ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ പേര്, പക്ഷെ നിങ്ങൾക്ക് ആ സമയം തികഞ്ഞില്ല. അപ്പൊ നല്ല സ്പീഡിൽ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് എന്നാൽ നിലത്തൊന്നും പോരും, നിലത്ത് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സൂക്ഷ്മതയോടുകൂടെ കറക്റ്റായിട്ട് കൊടുക്കണം, അന്ന് സ്പീഡിൽ വെക്കുകയും ചെയ്യണം. റെഡിയല്ലേ? നിങ്ങൾ റെഡി ആണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. Fast, fast, fast. Up, up. Come on, come on. Come on, come on, Amrita. Up. വേഗം വേഗം വേഗം, സമയം സമയം സമയം, വേഗം വേഗം. തിയോമനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155333. പിൽഗ്രിമേജ് കണ്ടക്ടഡ് ബൈ യൂത്ത് സ്മാർട്ട് ട്രാവൽസ് എറണാകുളം. തിയോഫ്നി ഗെയിം ഷോയുടെ 2-ാമത്തെ ലെവലാണ് നമ്മൾ അവസാനിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരെ വേർതിരിച്ച് പ്രേക്ഷിത വേലയ്ക്ക് വിടുന്നതിന് നമ്മൾ ഈശോയെ സഹായിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ ടീം എല്ലാം ഇട്ടു, കറക്റ്റ് 12 എണ്ണം കറക്റ്റ് കളറിൽ ഇട്ടു. ടീം ബിയും ഇട്ടു. ഓക്കെ, ടീം എയിലെ ബ്ലൂവില് ഒരെണ്ണം കുറവുണ്ട്, 11 എണ്ണമുള്ളൂ. അപ്പൊ ഒരെണ്ണം മിസ്സായി അവിടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ 2-ാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം ബിയും ടീം സിയുമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ടീം ബിയും ടീം സിയും 2-ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എത്ര പോയിന്റ് ആണ്? 70 പോയിന്റ്സ് ആണ് അവർക്ക് ലഭിക്കുന്നത്. സൂപ്പർ. ഇവിലേ അഭിഷോറേ, അടുത്ത ഇനിയുണ്ട് നമുക്ക് 4 ലെവല് കൂടിയുണ്ട്. ഓരോ ലെവലിലും പോയിന്റുകൾ കൂടുതലാണ് നമുക്ക് കിട്ടുക.
അടുത്ത ലെവലിൽ നമുക്ക് 90 പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത മത്സരം ഉഷാറാക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ് നിങ്ങള്. ജയിച്ചിട്ടേം പറയൂ, ഗിഫ്റ്റിയുടെ ഒക്കെ വിശേഷങ്ങൾ കേക്കട്ടെ. അമൃതയുടെയും ഗിഫ്റ്റിയുടെയും വിശേഷങ്ങൾ. ഗിഫ്റ്റി എത്രയിലാണ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളില്? ലേഡി ഇമാകുലേറ്റ് ഗേൾസ് ഹൈ സ്കൂൾ, ചൂണ്ടൽ. ചൂണ്ടൽ, ചൂണ്ടലിലാണ്. വെരി ഗുഡ്. ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഇഷ്ടം? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ആണ് ഇഷ്ടം. ആ പഠിപ്പിക്കുന്ന ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? ഏത് ടീച്ചർ പഠിപ്പിക്കുന്നത്? ജിജി ജോർജ്. ജിജി ജോർജ് ടീച്ചറാണ്. ടീച്ചർ ഭയങ്കര രസമായിട്ട് കഥകൾ പറയണ പോലെ ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കും അല്ലെ? അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ഹിസ്റ്ററി ഒക്കെ ഓർക്കണ്ട. എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15 അല്ലെ? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. വെരി ഗുഡ്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം ഒക്കെ ഓർത്തിരിക്കണം. അമൃത 4th ക്ലാസ്സിലാണ് ഇവിടെ. ഏത് സ്കൂളിലാണ്? സെന്റ് തോമസ് സ്കൂളില്. സ്ഥലത്തിന്റെ പേരെന്താണ്? കൂനമുച്ചി. കൂനമുച്ചിയിൽ. ഓക്കെ, ഇപ്പൊ സ്വപ്നങ്ങൾ ഉണ്ടായി ആരാവണെന്നൊക്കെ ഞാൻ ചോദിച്ച, ആരാവണം? ഡോക്ടർ. ഡോക്ടർ. കൊറേ ആഗ്രഹങ്ങളുണ്ട്. ഒരാഗ്രഹം പറയോ. കന്യാസ്ത്രീ ആവണം ഒരാള്, പിന്നെ ഡോക്ടർ ആവണം, പിന്നെ എഞ്ചിനീയർ ആവണം. കന്യാസ്ത്രീ ആയാ മതി. സിസ്റ്റർ ആവണം, നല്ലോണം നല്ല പിള്ളേരുടെ അടുത്തൊക്കെ കുറെ കഥകളൊക്കെ പറയണ. ഓക്കെ, എന്തായാലും ഈശോ തന്നിട്ടുള്ള കഴിവ് ഏതാ? പ്രസംഗിക്കാൻ, പാട്ട് പാടാ. രണ്ടും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും, പാട്ട് പോയും. പ്രസംഗിക്കാൻ ഒരു സബ്ജക്ട് തന്നാ പ്രസംഗിക്കോ? അറിയാം, തന്നത് പറ്റൂല, അറിയാമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വാ അമൃത വന്നിട്ട് ഒരു പ്രസംഗം പറഞ്ഞു കേക്കട്ടെ അറിയാവുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നാം ജീവിക്കുന്ന ഈ ഭൂമി പ്രകൃതി സമ്പത്ത് കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും സമ്പന്നമാണ്. ഭൂമിയിലെ വിവിധങ്ങളായ എല്ലാ സസ്യങ്ങളും മൃഗങ്ങളും സൂക്ഷ്മജീവികളും ഒക്കെ ചേർന്ന ജൈവ സമ്പന്നതയ്ക്കുള്ള പേരാണ് ജൈവ വൈവിധ്യം. മനുഷ്യന്റെ അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കാൻ എല്ലാ കഴിവുകളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും ഭക്ഷിക്കുന്ന ഭക്ഷണവും എല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളാണ്. 1992 നടന്ന അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടി സമ്മേളനത്തിൽ ഒപ്പുവെക്കപ്പെട്ട കാലാവസ്ഥാ മാറ്റത്തെയും ജൈവ വൈവിധ്യത്തെയും ആസ്പദമാക്കിയുള്ള കരാറുകൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം നാം കണക്കിലെടുക്കാൻ തുടങ്ങിയത്. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. അപ്പൊ ആരായി തീരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പറയണം, എനിക്ക് കേരള മുഖ്യമന്ത്രിയായി തീരണം എന്ന് പറയണം. മനസ്സിലായ? ഇതുപോലെ പ്രസംഗിക്കാൻ കഴിവുള്ള നല്ല, എന്താ പറയാ, വളരെ, ആരാണ് ഇത് പഠിപ്പിക്കുന്നത്? അമ്മ. വെരി ഗുഡ് അമ്മ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രസംഗം പറഞ്ഞു. ഗിഫ്റ്റി എന്താണ്? പഠിക്കാനും പാട്ടുപാടാനും കഴിവുണ്ട്. പാട്ടുപാടാൻ കഴിവുണ്ട്. ഒരു 4 വരി പാടിയാലോ? പാടും. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഗിഫ്റ്റുകൾ, നിങ്ങൾക്ക് തമ്പുരാൻ തന്നിട്ടുള്ള ഗിഫ്റ്റുകൾ, ഗിഫ്റ്റി ഒരിക്കൽ കൂടി തമ്പുരാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ തമ്പുരാൻ അത് ബ്ലെസ് ചെയ്ത് ഒന്നുകൂടെ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ തരും. ഓക്കെ, അപ്പോൾ അത് ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും. അപ്പോ ഈ പ്രസംഗം പറയാനുള്ള കഴിവ് നല്ലതായിട്ട് ഉപയോഗിക്കണം കേട്ടാ. എപ്പോ ചാൻസ് കിട്ടിയാലും പ്രസംഗം പറയണം. ഒരു സബ്ജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊള്ളുക. തമ്പുരാൻ അങ്ങോട്ട് നാവിനെയൊക്കെ ബ്ലെസ് ചെയ്ത് അങ്ങോട്ട് പറയിപ്പിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ലെവലുകളുടെ മത്സരങ്ങളുടെ ലെവലുകളുടെ ഇടയിലൊക്കെ നമുക്ക് കേൾക്കാം. ഇവൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? യെസ്, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ലെവൽ 3
നമുക്ക് ആക്ച്വലി നമ്മളുടെ ഈ മോണിറ്ററിൽ നമുക്കൊരു പടം കാണാം, ഒരു പിക്ചർ കാണാൻ പറ്റും. ഈ പിക്ചർ ഒരു 15 ബ്ലോക്കുകൾ വെച്ച് മറച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ ബ്ലോക്കുകൾ മാറ്റുമ്പോൾ നമുക്ക് ഈ പിക്ചറിന്റെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഈ ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ പിക്ചർ ആരുടേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആദ്യത്തെ ബ്ലോക്ക് മാറ്റിയിട്ട് 5 വരെ ഞാൻ മാറ്റും. 5 ആദ്യത്തെ ബ്ലോക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൈകൾ പൊക്കാം അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. 2 മാറ്റുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ആദ്യം പറയുന്ന ആ ഫുൾ പിക്ചറിന്റെ പേര് പറയുന്ന ആളായിരിക്കും വിന്നർ ആവുക, വിജയിക്കുക. റെഡി ആയിട്ടിരിക്കണം. എബൽ, അഭിഷോ, ശരിക്കും നോക്കണം കേട്ടാ. നമുക്കിനി ഇവർക്ക് പോയിന്റ് കിട്ടി, നിങ്ങൾക്കിനി പോയിന്റ് കിട്ടണം കേട്ടാ. ഉഷാറാകണം. റെഡി കമ്പ്യൂട്ടർ പിക്ചർ, കം ഓൺ. ഓക്കെ, അങ്ങനെ 16 ഉണ്ട്. നമുക്ക് നമുക്ക് കമ്പ്യൂട്ടറോട് പറയാം, ഓരോ ബ്ലോക്ക് മാറ്റാനായിട്ട് പറയാം. ഓക്കെ, ആദ്യത്തെ 10 ബ്ലോക്ക് മാറ്റാം. 10 ബ്ലോക്ക് മാറ്റിയപ്പോൾ ഫസ്റ്റ് കൈവക്കിയത് അമൃതയാണ്. ഉത്തരം ഒന്നുകൂടെ മനസ്സിലായി, ശരിയാണോ? ഉറപ്പായിരിക്കോ? ഓക്കെ, പറഞ്ഞോ. അൽഫോൻസാമ ആണാ? ഓക്കെ, നമുക്ക് നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാണ്? അൽഫോൻസാമ തന്നെയാണ്. നോക്കാം നമുക്ക് അടുത്തത്. 15 ഓക്കെ, 5 ബ്ലോക്ക്, 7 ഓക്കെ, 2 ഓക്കെ. അൽഫോൻസാമയുടെ പിക്ചറാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോ ആദ്യം തന്നെ കൈപൊക്കി ഉത്തരം പറഞ്ഞിരിക്കുന്ന അമൃതയുടെ ടീമാണ്, ടീം സി ആണ്. നമ്മളെ ആബേലും ഉത്തരം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആദ്യം പറഞ്ഞ ടീമിനെ നമുക്ക് പോയിന്റ് അവരെ ആയിരിക്കും വിജയിക്കുക. അതുകൊണ്ട് അവരെ വിജയിപ്പിച്ചോട്ടെ. ഓക്കെ, സോ ഈ ലെവലിൽ 3rd അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ടീം സി 3rd വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 90 ആണ്. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? റെഡിയാണോ? 4th നമ്മൾ പോവുകയാണ്. സിയോപ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ലെവൽ 4 നമുക്ക് എത്ര സുവിശേഷം ഉണ്ട് ഇവിടെ? 4 സുവിശേഷം ഉണ്ട്. ഏബിളിന് പുതിയ നിയമത്തിലെ ആ സുവിശേഷങ്ങളുടെയും ലേഖനങ്ങളുടെയും ഒക്കെ പേര് വെച്ചിട്ടുള്ള ഒരു പാട്ടറിയാം അല്ലേ? ഒന്ന് പാടിയേ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹനൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമ, 1, 2 കൊരിന്തോസ്, ഗലാത്തിയ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1, 2 തെസലോണിക്ക, 1, 2 തിമോത്തേയോ, തീത്തോ, ഫിലമോൻ, ഹെബ്രായർ, യാക്കോബ്, 1, 2 പത്രോസ്, 1, 2, 3 യോഹന്നാൻ, യൂദാസ് വെളിപാട്. യൂദാസ് വെളിപാട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പോൾ എത്ര സുവിശേഷം ഉണ്ട്? ബൈജുവിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, അല്ല വേറെ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. യെസ് അല്ലേ? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അങ്ങനെ 4 സുവിശേഷങ്ങളുണ്ട്. ഈ സുവിശേഷങ്ങളിൽ ആരെ കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്? നിവ്യ, ആരെ കുറിച്ചാണ് ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? അന്തോണി ചേട്ടനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ ലിസ്റ്റ് ടീച്ചറെ കുറിച്ചാണ്? ആരാ, ആരെ കുറിച്ചിട്ടാണ് ഈ സുവിശേഷങ്ങൾ പറയുന്നത്? യേശുവിനെ കുറിച്ചാണ് അമൃത. ഓക്കെ, യേശുവിനെ കുറിച്ചാണ് ഞാൻ ഈ സുവിശേഷങ്ങളില് ലൂക്കാ സുവിശേഷകനും അല്ലെ മർക്കോസും യോഹന്നാനും മത്തായിയുടെ സുവിശേഷവും ഒക്കെ പറയുന്ന ഈശോയുടെ കുറിച്ചാണ് അല്ലെ? ഈശോയുടെ കഥകള്, ഈശോ പറഞ്ഞ, ഈശോ ചെയ്ത അത്ഭുതങ്ങള്, ഉപമകള് ഒക്കെയാണ്. നിങ്ങൾക്ക് കുറെ ഒരു 15 സുഹൃത്തുക്കൾ തന്നിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളാണ് ഈ പന്തുകൾ, ഈ ബോള്. ഈ ബോളുകളെ ഈ സുവിശേഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗെയിം. ഏറ്റവും കൂടുതൽ ഈ ബോൾ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്?
നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സ്കൂളില് നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ, നമ്മുടെ ടീച്ചേഴ്സ്, പള്ളിയിലെ കാറ്റിസം പഠിക്കുന്ന ക്ലാസ്സിലെ കൂട്ടുകാർ, അങ്ങനെ കുറെ പേരാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ബോളുകൾ. ഈ ബോളുകളെ എല്ലാം നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തിക്കണേ, ഈശോയെ കുറിച്ച് സംസാരിക്കുന്ന, ഈശോയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സുവിശേഷത്തിലേക്ക് നമ്മൾ ഈ ബോളുകൾ എത്തിക്കുക അല്ലെ. നമ്മുടെ കൂട്ടുകാരോട് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോവുക. അപ്പൊ ഈ ബോൾ ഉരുട്ടുമ്പോ ഈ സുവിശേഷത്തിൽ അവര് തങ്ങി നിൽക്കണം. മനസ്സിലായി ഇവിടെ ബോളുകൾ ഇവിടെ തങ്ങി നിൽക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ബോളുകൾ. നാല് സുവിശേഷത്തിലും രണ്ടും മൂന്നും ബോളുകൾ വീതം നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റിയ, വെരി ഗുഡ്, നിങ്ങൾ വിൻ ചെയ്യും. നിങ്ങൾക്ക് ഈ കളി കളിക്കാനായിട്ട് കിട്ടുന്ന സമയം ഒരു മിനിറ്റ്. ഒരു മിനിറ്റിനുള്ളിൽ 15 ബോളുണ്ട്, 4 സുവിശേഷമുണ്ട്, അതിലേക്ക് മാക്സിമം ബോളുകൾ ആളുകളെ എത്തിക്കുക. റെഡിയാണോ? ആർ യു റെഡി? ആർ യു റെഡി? യാ, നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്സ് നൗ. വേഗം വേഗം കൂട്ടിയിടിച്ചു പോകല്ലേ. കമോൺ കമോൺ, നേരെ ഇടടാ, നേരെ ഇട, നേരെ പോയിട്ടിലിട്. ഓ, പതുക്കെ പതുക്കെ, അധികം സ്പീഡ് കൂട്ടല്ലേ, സ്പീഡ് കൂട്ടാണ്ടിട്. അയ്യോ, അതിനിടിച്ച് കളയലേട്ടാ. വെരി ഗുഡ്, വെരി, കമോൺ കമോൺ. അത് കളയല്ലേ. കമോൺ കമോൺ, വെരി ഗുഡ്. സ്ലോവില് സ്ലോവില്. അത് കളഞ്ഞു. അയ്യോ, ഓക്കെ. അങ്ങനെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ ആളുകളെ അടുപ്പിച്ചു. ടീം സി, എന്തു പറ്റി? ഒരാളെ അല്ലേ. ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ. പലതും വന്നു, പക്ഷെ നിങ്ങൾ എന്നെ അടിച്ചു കളഞ്ഞു നോണല്ലേ. ആ, ഒരെണ്ണം നിങ്ങള് എന്തുപോയി? ഏബലേ, അഭിഷോർ ഉഷാറാണ്, പക്ഷെ ഈസി അല്ലല്ലേ. ഈ നമ്മുടെ ജീവിതത്തിൽ അതെ, നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഈശോയെ കുറിച്ച് പറയാനും കഥകൾ പറയാനൊക്കെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത്ര ഈസി ആയിട്ടൊന്നും അവർ കേൾക്കാനും നിന്ന് തരില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഗെയിം അവസാനിക്കുകയാണ്. നമ്മൾ ബോളുകൾ ഇത് കഴിയുമ്പോൾ, ഈ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം, ടീം എയും ടീം ബിയുമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ടീം എയും ടീം ബിയും നാലാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 110 പോയിന്റ്സ് ആണ്. സൂപ്പർ. യെസ്, പറയൂ, വിശേഷങ്ങൾ കേൾക്കട്ടെ. നിവ്യ ആൻഡ് ആൻവിയ. ആൻ ഫൈൻ. ആൻഫിയ, ഈ പേര് നല്ല പേരാട്ടാ. ഓക്കെ, പറയൂ. നിവ്യ, നിവ്യ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ് സിഡിഎച്ച്എസ് എറണാകുളം. സെന്റ് മേരീസിലാണ് പഠിപ്പിക്കുന്നത്. എത്രയല്ലേ പഠിക്കുന്നത്? ആറാം ക്ലാസ്. ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മലയാളം നമ്മളെ പ്രിൻസി സിസ്റ്ററാണ് പഠിപ്പിക്കുന്നത്. സിസ്റ്റർ പ്രിൻസി പഠിപ്പിക്കുന്നത്. അല്ലാതെ ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആറാം ക്ലാസ്സിൽ ആരാണ് ക്ലാസ് ടീച്ചർ? ആരാണ്? ടെസിൻ മരിയ. ടെസിൻ മരിയ. ആൻഫിൻ. And fin. And fine. Fine. And fine. Okay. And fine. Sorry. SBIA Public Senior Secondary School. Where are you? 6th standard. 6th. Okay. You are the same category as you are the same. Yes. Right? Nivya. Nivya, what is your favorite subject? Malayalam. Malayalam. Then you have a book. Right? Okay. You have a book. Book. You have a 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 book. കഥകൾ എന്ന് വെച്ചാല് പണ്ടത്തെ കഥകളൊക്കെയാണ്. ആണോ? കഥകളൊക്കെ അറിയാം? അറിയാൻ പാടില്ല. അറിയാൻ പാടില്ലേ? മലയാളം ഇഷ്ടപ്പെടുമ്പോ കവിതകൾ അറിഞ്ഞിരിക്കണം, കഥകൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ഇതേ കുറിച്ച് പറയാൻ പറ്റണം. ആൻഡ് ഫൈൻ. ആൻഡ് ഫൈൻ ഏതാ ഇഷ്ടം? മാത്സ് ആണ് ഇഷ്ടം. ഓക്കെ, നിങ്ങൾ പാട്ടുപാടണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഈശോ തന്നിട്ടുള്ള കഴിവ് ഏതാണ്? പാട്ടുപാടാനും. പാട്ടുപാടാനും പഠിക്കാനും. പഠിക്കാനും. പ്രസംഗം. പ്രസംഗമാണ്. പ്രസംഗിക്കോ? വന്ന ഒരു ചാൻസ് തന്നാ. ഓക്കെ, ഒരു ചാൻസ് തരാം. വാ.
നാലുപേര് ഉഷാറായിട്ട് പറഞ്ഞോളൂ. നമസ്കാരം. ആകാശത്തിലെ പാറി നടക്കുന്ന സ്വർണം മേഘങ്ങളെ പോലെയും ചെറു കാറ്റിലുയരുന്ന ദളമർമരങ്ങൾ, തെളിനീരൊരുക്കുന്ന അരുവിയുടെ കളകളാനാദം, പക്ഷിക്കൂട്ടങ്ങളുടെ കലപിലാരാപം, പ്രകൃതിയുടെ മടിയിൽ ഈശ്വരന്റെ സന്നിധിയിൽ വർദ്ധല എന്ന പുണ്യദേശം, അന്തോണി എന്ന സ്വർഗീയ മധ്യസ്ഥന്റെ ദേവാലയത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. സൂപ്പർ. ഓക്കെ, വർദ്ധലയെ കുറിച്ച് പ്രസംഗമൊക്കെ ചെയ്തവിടെ പള്ളിയിൽ? അല്ല, അത് പഠിച്ചതാണ്. പഠിച്ചതാ? ഓക്കെ, വെരി ഗുഡ്. പറയൂ ആൽഫൈൻ. പാട്ട്. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയ എന്നിലലിയൂ, സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി നീ നിന്റേതായി മാറ്റൂ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിവ്യ നല്ലൊരു കളക്ടർ, പ്രസംഗിക്കുന്ന അല്ലേ, ആളുകളെ പ്രസംഗം കൊണ്ട് ഒത്തിരി ആളുകളെ മാറ്റുന്ന, എന്തുകൊണ്ട് പ്രേക്ഷിത വേല എടുത്തുകൂടാ, ഈശോയുടെ പിൻഗാമിയായിട്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു നല്ല മകളായി മാറാൻ ആഗ്രഹിക്കും. വേണ്ടേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കളക്ടർ ആകാൻ ദൈവം അതിനുള്ള എല്ലാ കൃപകളും തരട്ടെ. പറയൂ, ഡോക്ടർ ആകാനാ? ദൂർദ ഹോസ്പിറ്റലില് ആളുകളെ ഇഞ്ചക്ഷൻ എടുക്കാൻ? ഏത് എന്തിനാണ്? മാറാം അല്ലേ, വേണമെങ്കിൽ മാറാം. ഇപ്പോഴുള്ള ആഗ്രഹം ഡോക്ടർ ആവണം എന്നുള്ളതാണ്. എന്തായാലും ഒത്തിരി ദൈവാനുഗ്രഹം ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടർ. ദൈവം ഒത്തിരി ആളുകളെ വിശ്വസിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അല്ലേ. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് കൊടുക്കാം. ഒരു പക്ഷെ വലുതാവുമ്പോ 12th ആവുമ്പോ ആഗ്രഹങ്ങൾ മാറാം. എന്തായാലും ഇപ്പോഴുള്ള ആഗ്രഹം ദൈവത്തിന് കൊടുക്കുക. ദൈവമേ, നീ എന്റെ കൂടെ ആയിരിക്കണമേ. നമുക്ക് ആ വചനം കൂടെ പിടിക്കാം. എന്താണ് എനിക്ക് ആശയം തന്നെ, അല്ലെങ്കിൽ നിവ്യാണ് പറഞ്ഞത്? എന്നെ എന്നെ ഫിലിപ്പിയുടെ എന്താണ് 4:13, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. വെരി ഗുഡ്. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. യെസ് തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ ഫൈവ് ഒരു ആക്ഷൻ റൗണ്ട്. നല്ല അഭിനയിക്കാനൊക്കെ പഠിച്ചിരിക്കണം. നന്നായിട്ട് നല്ല സംസാരം പാടില്ല. നമ്മള് ഡംപ് ഷോട്ട്സ് എന്ന് പറഞ്ഞ ഗെയിം ഉണ്ട് അല്ലേ, നമുക്ക് കളിച്ചിട്ടുണ്ടാ സിനിമ പേരൊക്കെ വെച്ചിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബൈബിളിലെ കഥാപാത്രങ്ങളും ബൈബിളിലുള്ള ആളുകളുടെ പേരും അതേപോലെ സ്ഥലങ്ങളുടെ പേരും സംഭവങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ച് കാണിക്കാൻ പോണേ. നിങ്ങള് ടീം അംഗങ്ങളിൽ ഇപ്പോ ഫസ്റ്റ് എ ടീമിനാണ് ചാൻസ് വരുന്നത്. വറ്റേ വിളിക്കാം വേവിലെ. നിങ്ങളിൽ ഒരാള് ഈ തൊപ്പി വെക്കും, അഭിനയിക്കാത്ത ആള് തൊപ്പി വെക്കും, തൊപ്പി വെച്ച് ഇവിടെ നിൽക്കും. അഭിനയിക്കുന്ന ആള് ഇവിടെ നിന്ന് ഈ തൊപ്പിയുടെ ഉള്ള പേര് നോക്കിയിട്ട് ഇയാൾ അഭിനയിക്കും. മനസ്സിലായ? അവ ഈ തൊപ്പി വെച്ച ആൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ചോദ്യം ചോദിക്കാം. അത് തന്നെ, ഇത് വ്യക്തിയാണോ സ്ഥലമാണോ സംഭവമാണോ? ഈ ചോദ്യം പറയുമ്പോ അയാൾക്ക് ആദ്യം ഒരു ഉത്തരം മാത്രം പറയാം. വ്യക്തിയാണെങ്കിൽ വ്യക്തിയാണെന്ന് പറയാം, സംഭവമാണെങ്കിൽ സംഭവമാണെന്ന് പറയാം, അല്ലെങ്കിൽ സ്ഥലമാണെന്ന് പറയാം. പിന്നെ അയാൾ അഭിനയിച്ചു കാണിക്കണം ഇയാളെ കുറിച്ചുള്ള, ഈ തൊപ്പിലുള്ള പേരിലെ ആളിനെ കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ ഇവിടെ ഓടി നടന്ന് അഭിനയിക്കണം. മനസ്സിലായ? ഇത്രയും സ്ഥലമുണ്ട്. ഇത്രയും സ്ഥലത്തിൽ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് അയാൾ എന്തെങ്കിലും അയാളിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ആ സംഭവം അഭിനയിച്ചു കാണിച്ചു കൊടുക്കണം. 2 മിനിറ്റാണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന സമയം. എത്ര മിനിറ്റ്? 2 മിനിറ്റ്. അപ്പോ നല്ലോണം അഭിനയിപ്പിക്കണം അയാളെ കൊണ്ട്. ചോദ്യങ്ങൾ വെച്ച് ഇത് ഇന്ന സംഭവം അല്ലേ, ഇതാണാ, അപ്പൊ പിന്നെയും അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ടീമേ, ഇറ്റ്സ് യുവർ ചാൻസ്. ആരാണ് തൊപ്പി വെക്കുന്നത്? യെസ്, വരൂ അഭിജു. അഭിനയിക്കുന്നത് ഏബിൾ, പ്ലീസ്. നല്ലോണം ഫേസിലൊക്കെ എക്സ്പ്രഷൻ ഉണ്ടോ ഏബിൾ? അപ്പോൾ റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സ്ഥലം പേരാണോ? വ്യക്തിയാണോ? സംഭവമാണ്. ഓക്കെ,
റെഡിയാണോ? രണ്ടു മിനിറ്റ് ഉണ്ട്, അഭിനയിക്കാം. റെഡിയാണോ ഇവൽ? യെസ്. റെഡി ആണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, ഉത്തരം. ഇത് ഈ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇച്ച കുഷ്ഠരോഗിയാണെന്ന്? നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇത് മതി. എന്നാ എടാ കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കണ ആൾക്കാർ, നിങ്ങളെ കാണിച്ച കുഷ്ഠരോഗമല്ല. എനിക്ക് നേരത്തെ പ്ലാൻ ചെയ്തതാണല്ലേ നിങ്ങള്. ഓക്കെ ഓക്കെ, ടീം ബി റെഡി ആണോ? ടീം ബി റെഡി ആണെങ്കിൽ പ്ലീസ് കാ. ആരാണ് തൊപ്പി വെക്കാൻ പോണ? ആ ദിവ്യ. ഓക്കെ നോക്കരുത്, ആന്നോ റെഡി ആണോ ദിവ്യ? നല്ലോണം അഭിനയിക്കണോ കേട്ടാ. ഓക്കെ റെഡിയാണോ? ആദ്യ ചോദ്യം ചോദിക്കാം. ഓക്കെ ക്ലിയർ, റെഡിയാണ്. ആൻഡ് ഫൈൻ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആരാണ് ആ അയ്യാള്? ആ ചെപ്പൂലി തൊപ്പിയിലിരിക്കുന്ന ആള്. ആ ആ വീട്. പറഞ്ഞു ഒന്നും അഭിനയിച്ചു കാണിക്ക്. നീ എന്തോരം എങ്ങനത്തെ അടിയായിരുന്നു? എന്തുകൊണ്ടാണ് അടിച്ചത് എന്ന കമ്പനിയുടെ വീട്ടില്, തൊപ്പിൽക്കാരന്റെ വീട്ടിലാണ് കൊണ്ട് കുറിച്ചുകൊണ്ടുപോയി. ആദ്യം കുറച്ചുകൂടെ ആക്ഷനിൽ കാണിക്കുക, അഭിനയിച്ച് കാണിക്കാം. അത് ആ തീരെ ഇടണ്ട. എങ്ങനെയാണ് അടിച്ചോനെ? ആരുടെ വീട്ടിൽ കൊണ്ടുപോയാണ് ഈശോയെ അടിച്ചത്? ഇയാളുടെ വീട്ടിലാണ്. ആ പിന്നെ പറയും, പിന്നെയും ചെയ്ത ഇയാളുടെ വേറെ സംഭവങ്ങളൊക്കെ കാണിക്കും. സംഭവം ആളെ കിട്ടി അല്ലേ? ആളാരാ പറയാൻ പറ്റിയില്ല. ഓർക്കണ്ട ആളാരാ? കൈ കഴുകിയത്, ചമ്മട്ടിയടി ഏറ്റത്. ദുഃഖത്തിന്റെ രഹസ്യം, രണ്ടാമത്തെ രഹസ്യം എന്താ? ജപമാലയില് ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, രണ്ടാമത്തെ രഹസ്യം. ഈശോ വിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. ആരുടെ വീട്ടിൽ വെച്ചിട്ട് ഈശോ ചമ്മട്ടികൾ അടിക്കപ്പെട്ടത്? യെസ്. ആരാണ് കൈ കഴുകിയത്? ഇതൊക്കെ മനസ്സിലായി, പേര് കിട്ടിയില്ല ഉടനെ. അത് ആർക്കും രണ്ടാമത്തെ രഹസ്യം, ദുഃഖത്തിന്റെ രണ്ടാമത്തെ രഹസ്യത്തില് ഈ കൈ കഴുകിയതും ചമ്മട്ടി അടിയേറ്റതും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അവസാനത്തെ മത്സരത്തിൽ ഉഷാറാക്കാം. ഞാൻ ക്ലൂസ് ഒക്കെ തന്നു, വേണമെങ്കിൽ പറയാമായിരുന്നു. അടുത്തത് ടീം സി ആണ്. ടീം സി റെഡിയാണോ? യെസ്. യെസ്. ആക്ഷൻ റൗണ്ട്.
ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത്? ഓക്കെ, ഗിഫ്റ്റി പ്ലീസ് കം. ഗിഫ്റ്റി ഇവിടെ നിൽക്ക. അമൃതയാണ് അഭിനയിക്കാൻ പോകുന്നത്. അമൃതയ്ക്ക് ഇവിടെ നിൽക്കാം. യെസ്, തൊപ്പി വെക്കാൻ പോവുകയാണ്. തൊപ്പി വെച്ച് കഴിയുമ്പോ ആദ്യത്തെ ചോദ്യം കേട്ടാ, ബാക്കിൽ കണ്ടില്ലല്ലോ അല്ലേ, അറിയാം ഇയാള. അഭിനയിച്ചാണ്. വ്യക്തിയാണ്, സംഭവമാണ്, സ്ഥലമാണോ? വ്യക്തിയാണ്. യെസ്, റെഡിയാണോ അമൃത? അമൃത റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. കുന്തം, പടയാളി, രാജാവ്, രാജാവാരാണ് പിന്നെ ഹെരോദ്. യെസ്, വെരി ഗുഡ്, സൂപ്പർ. യെസ്, അങ്ങനെ സൂപ്പർ ആയിട്ട് പറഞ്ഞു അഭിനയിച്ച് ക്ഷമ പോയി അമൃത. അടുത്തത് ഈ പെട്ടെന്ന് ഗിഫ്റ്റിനിട്ട് പറ്റിയാല്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, എന്തായാലും വെരി ഗുഡ്, ആ എഫേർട്ട് ഈസ് വെരി ഗുഡ്. അപ്പോ ഹെറോദേസ് ആണ് ഉത്തരം. ശരിയാണ്. അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ ലെവൽ അവസാനിക്കുകയാണ്. അഞ്ചാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ഹി ബി മാത്രമാണ് മിസ്സായി പോയത് അല്ലെ. നോ പ്രോബ്ലം, പിലാത്തോസ് കിട്ടിയതാണ്, പക്ഷെ പേര് ആൾക്ക് പറയാൻ പറ്റിയില്ല. നോ പ്രോബ്ലം. അപ്പോൾ ടീം എയും ടീം സിയുമാണ് അഞ്ചാമത്തെ ലെവൽ വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ടീം എയും ടീം സിയും അഞ്ചാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 130 പോയിന്റ്സ് ആണ്. സൂപ്പർ. നമുക്ക് നമ്മുടെ ഇതുവരെ നമ്മൾക്ക് ഓരോ ടീമുകൾക്കും ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് എത്രയാണെന്ന് നോക്കാം. വെള്ളച്ചിറ ഫാത്തിമ മാതാ ചർച്ചിൽ നിന്നുള്ള ഏബിൾ പി എസും അഭിഷോറും അടങ്ങിയിട്ടുള്ള ടീം എയ്ക്ക് ലഭിക്കുന്നത് 240 പോയിന്റ്സ് ആണ്. മേരി നിവ്യ, ആൻഫൈൻ എന്നിവരടങ്ങിയിട്ടുള്ള വടുതല സെറ്റാനിസ് ചർച്ചിൽ നിന്നുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് 180 പോയിന്റ്സ് ആണ്. ഓക്കെ, കുനമ്പൂച്ചി തൃശൂർ സെന്റ് സേവ്യസ് ചർച്ചിൽ നിന്നുള്ള ഗിഫ്റ്റിയും അമൃതയും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 290 പോയിന്റ്സ് ആണ്. അപ്പൊ ഇനി അടുത്ത ലെവലിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 150 പോയിന്റ്സ് ആണ്. ഈ 150 പോയിന്റ്സ് നേടുന്ന ആളുകളായിരിക്കും വിൻ ചെയ്യുക. നിങ്ങൾ നേടി, നിങ്ങൾക്കും വിൻ ചെയ്യാം. ദേർ ഇസ് എ ചാൻസ് എല്ലാവർക്കും. ഓക്കെ, ഏബിൾ. ഓ, ഏബിൾ ഉടനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ എന്നെ കിട്ടണേ. വെരി ഗുഡ്. പറഞ്ഞോ, രണ്ടുപേർക്കും കൂടി വിൻ ചെയ്യണം. ഓക്കെ, ഏബിലെ, ഏബിലെ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ മൂന്നില്. മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഏത് സ്കൂളില്? ചാലക്കുടി. ചാലക്കുടിയില്. ഏബിളിന് എന്താണ് ആഗ്രഹം? ആരാവാനാണ്? ഫാദർ. പ്രീസ്റ്റ്, വൈദികൻ, അച്ഛനാകാനാണ് ഒത്തിരി ആഗ്രഹത്തോടുകൂടിയാണ് ഏബിള് വന്നേക്കണേ അല്ലെ. ഏബിളിന് ഒത്തിരി കഴിവുകൾ ഈശോ തന്നിട്ടുണ്ട് അല്ലെ, പാട്ടുപാടാൻ, പിന്നെ ഫുട്ബോൾ കളിക്കാൻ. ഫുട്ബോൾ ആരുടെ പോലെ കളിക്കാരൻ ആകാണ്? അപ്പൊ നല്ലോണം ഫുട്ബോൾ കളിക്കുന്ന അച്ഛനായിരിക്കും അല്ലെ, വൈദികനായിരിക്കും. നല്ലോണം പ്രാർത്ഥിക്കുന്ന അച്ഛനായിരിക്കും. ഓക്കെ, അബി, അബിഷോ, എനിക്ക് ഡ്രംസ് പാട്ട് അറിയാം. ഡ്രംസ് വായിക്കാൻ അറിയാം. സൂപ്പർ, വെരി ഗുഡ്. അബിഷോർ പറയൂ. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വിജയഗിരി പബ്ലിക് സ്കൂൾ. വിജയഗിരി പബ്ലിക് സ്കൂൾ എവിടെയാണ് സ്ഥലം? അണ്ണല്ലൂർ. ഓക്കെ, ഞാൻ ഡ്രോയിങ് ചെയ്യും, ചെറുതായിട്ട് ചെസ് കളിക്കും. ചെസ് കളിക്കും. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോളൂ. എനിക്ക് മാത്സും സയൻസാണ് ഇഷ്ടം, ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അല്ലേ. ഓക്കെ, വലുതാവുമ്പോ അഭിഷോർ ആരാകാനാണ്? സയന്റിസ്റ്റ് ആവണം. സയന്റിസ്റ്റ് ആവണം. നമ്മള് റോക്കറ്റ് ഒക്കെ വിടുന്ന ISR, കഴിഞ്ഞ ദിവസം ഒരാൾ പറയണ്ടായിരുന്നു, സ്പേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ്. ഏബിൾ,
ഏബല് ഇപ്പോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണോ അല്ലെങ്കിൽ 121-ാം സങ്കീർത്തനം ഒന്ന് പറഞ്ഞു. സങ്കീർത്തനം പറയും. സങ്കീർത്തനം 57. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നു, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കേ, അപ്പോൾ ഒത്തിരി കഴിവുകൾ ആയിബലിനും അഭിഷോറിനൊക്കെ തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഏതായാലും നമ്മുടെ സ്വപ്നങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നടത്തി തരട്ടെ. സയന്റിസ്റ്റ് ആകാനും നല്ലൊരു വൈദികനാകാൻ ഏബിളിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. ഞങ്ങളും ഓഡിയൻസും ഒക്കെ പ്രാർത്ഥിക്കാം കേട്ടാ. നല്ല കഴിവുണ്ട് ഏബിളെ. ഏബിളിനെ ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ്. ദൈവത്തിന്റെ ഒരു വലിയൊരു ദാനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ലെവല്, നമ്മുടെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. യെസ്, തീ ഓഫ് നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. വചനത്തിൽ പറയുന്നുണ്ടല്ലേ, ഈശോ പറയുന്നുണ്ട്, പുറമേ നിന്നുള്ള ഒന്നുമല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്. നിങ്ങളെ അശുദ്ധമാക്കുന്നത് എന്താണ്? ഉള്ളിൽ നിന്ന് വരുന്ന അല്ലേ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ സ്വാർത്ഥതയും അഹങ്കാരവും പേടിയും അങ്ങനത്തെ അശുദ്ധമായിട്ടുള്ളതൊക്കെയാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. നിങ്ങളുടെ ചീത്തചിന്തകള്, അനുസരണമില്ലായ്മ, ഇതൊക്കെയാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. പുറമേ നിന്നുള്ളത് ഒന്നുമല്ല. അപ്പോ ഇവിടെ ദൈവത്തിന്റെ നന്മകളായിട്ടുള്ള 3 ബോളുകളുണ്ട്. സ്നേഹവും കരുണയും ക്ഷമ അങ്ങനെയുള്ള ദയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഈ 3 ബോളുകളാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റ് കളർഫുൾ ആയിട്ടുള്ള ബോളുകൾ നിങ്ങൾ ഊതിക്കളയണം. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ നമ്മളെ അശുദ്ധമാക്കുന്ന എല്ലാം പുറത്തേക്ക് പോകാൻ. അനുസരണക്കേട് ഉണ്ടാ നിങ്ങൾക്ക്? അങ്ങനത്തേക്ക് ഇല്ലല്ലേ. അമ്മ പറയുന്നൊക്കെ അനുസരിക്കും ആണാ അമൃത ഒക്കെ അനുസരിച്ച് നല്ല പിള്ളേരാ നിങ്ങൾ. ഏതായാലും നിങ്ങളിലെല്ലാം ഈ നന്മകളുണ്ട്. ഇനി എന്തെങ്കിലും അശുദ്ധമാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളർഫുൾ ബോൾസിന് ദൈവം തന്നിട്ടുള്ള ഈ പ്രാണൻ, ഈ വായു ഉപയോഗിച്ച് ഊതി നമുക്ക് കളയാം. ഗെയിം അതാണ്. ഊതി ബോളുകൾ കളയാ, വൈറ്റ് ബോളുകൾ അവിടെ നിലനിർത്താം. റെഡി? റെഡിയാണോ? യെസ്. ആരൊക്കെയാണ് കളിക്കാൻ വരുന്നത്? അബി, ഓക്കെ, റെഡി. അമൃത ആൻഡ് ഫൈൻ, റെഡി. അപ്പോൾ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് കളിക്കാനുള്ള 1 മിനിറ്റ് ആണുള്ളൂ. അതിനുള്ളില് വൈറ്റ് ബോൾ നിർത്താം, ബാക്കിയൊക്കെ കളയാം. ഓക്കെ, ആദ്യം ഫുൾ വൈറ്റ് ബോൾ നിർത്തി ബാക്കി ബോളുകളെല്ലാം ഊതി കളയുന്ന ടീമായിരിക്കും വിൻ ചെയ്യുക. അപ്പൊ നല്ല സ്മാർട്ടായിട്ട് ചെയ്യണം, നല്ല എനർജി കൊടുക്കണം. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട് നാ. കം ഓൺ, കം ഓൺ. ചുറ്റിനും ചുറ്റിനും നിന്ന് അടുത്ത് നിന്ന് ചെയ്തോ, മുട്ടാണ്ടിരുന്നാ മതി. എയറ് ഉള്ളിലേക്ക് എടുക്ക്, വൈറ്റ് കളയാൻ പാടട്ടാ, ശ്രദ്ധിക്കണം. കമോൺ, കമോൺ. അടുത്തുനിന്ന്, അടുത്തുനിന്ന്, യെസ്, അടുത്തുനിന്ന് എയറെടുത്ത്, ശരിക്കും ഉള്ളിലേക്ക് എയറെടുത്തിട്ട് ചെയ്തു മക്കളെ. വൈറ്റ് കളഞ്ഞ ആണോ? കമോൺ, കമോൺ. തിയോപനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155333. പിൽഗ്രിമേജ് കണ്ടക്ടഡ് ബൈ യൂത്ത് സ്മാർട്ട് ട്രാവൽ എറണാകുളം. അപ്പോൾ നമ്മുടെ മത്സരം 6-ാമത്തെ ലെവലും അവസാനിച്ചിരിക്കുകയാണ്. ടീമെ ഗംഭീരമായിട്ട് കളഞ്ഞു, ഒപ്പം ഒരു നന്മ, ഒരു വൈറ്റ് ബോളും കളഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾ ആ ലെവലിൽ നിന്ന് ഔട്ടായി പോയി.
മനസ്സിലായോ? അത് എപ്പോഴും ഓർപ്പിച്ചാൽ വയറ്റ് കളയാൻ പാടില്ല, വയറ്റ് കളഞ്ഞാ പോയി. ഹിബി, നിങ്ങള് ഭയങ്കരമായിട്ട് ശ്രമിച്ചു, പക്ഷെ ശ്വാസം ഉള്ളിലേക്ക് എടുത്താലാണ് നമുക്ക് ശ്വാസം പുറത്തേക്ക് വരുള്ളൂ. ഇരുന്നല്ല ശ്വാസം ഉള്ളിലേക്ക് കളയാ, ഉള്ളിലേക്ക് കയറിയാലല്ലോ നമുക്ക് ആ ശക്തി കൊണ്ട് കളയാൻ പറ്റുള്ളൂ. അത് കണ്ടത് അമൃത ആവശ്യതയായി പോയി നോളേ. എന്തായാലും ഇവിടെ ബാക്കി 16 ബോളുകളുണ്ട്, ഇവിടെ ബാക്കി 13 ബോളുകളുണ്ട്. അപ്പോൾ നമുക്ക് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ഔട്ടായ കാരണം, നിങ്ങളായിരുന്നു വിൻ ചെയ്യേണ്ടിയിരുന്നത്. ഔട്ടായ കാരണം ടീം സി ആണ് വിൻ ചെയ്തിരിക്കുന്നത്, കാരണം കുറവ് അവരാണ് ഇത്. സോ ടീം സി ആണ് അവസാനത്തെ ലെവലിൽ വിൻ ചെയ്തിരിക്കുന്ന ടീം. കൺഗ്രാറ്റുലേഷൻ. ടീം സി അവസാന ലെവലിൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 150 പോയിന്റ്സ് ആണ്. നമ്മളെ ടീം അംഗങ്ങളുടെ അവസാനത്തെ പോയിന്റ് നില നോക്കാം. ടീം എയ്ക്ക് 240 പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ടീം ബിക്ക് 180 പോയിന്റ്സ് ആണ്. ടീം സിക്ക് 440 പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. സോ നമ്മളുടെ ഈ എപ്പിസോഡ് വിജയിയായിരിക്കുന്നത് തൃശൂർ കൂനമ്മൂച്ചി സെന്റ് സേവേഴ്സ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റി സേവറും അമൃത പി സ്റ്റേജും അടങ്ങിയിട്ടുള്ള ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. വിന്നേഴ്സിന് ഗുഡ്നസ് ടി വി നൽകുന്ന മൊമെന്റോ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. ഗെയിം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടും വരും പുതിയ കളിക്കാരും പുതിയ കളികളുമൊക്കെയായി. തിയോഫ്നി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അപ്പോൾ അടുത്തയാഴ്ച വരേക്കും ഗുഡ് ബൈ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. അമ്മ എന്ന നാമം പോലും എത്ര പ്രായമേറിയ മലയാളിക്കും അമ്മിഞ്ഞപ്പാലിന്റെ നനവും മധുരവും സ്നേഹവാത്സല്യങ്ങളും നൽകിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ ഭൂമി മലയാളത്തിൽ. യഹോവനാമുരലാലിഞ്ചെ നൂതന മഹാദയനു.